ഹരിയോം ഏവർക്കും മലയാളം ക്ലാസ് സേഫ് സ്വാഗതം. എല്ലാവരും സേഫായിട്ടൊക്കെയാണല്ലോ ഇരിക്കുന്നല്ലേ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ശേഷമൊക്കെ ചോദിക്കട്ടെ, ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, എല്ലാവരും നല്ലോണം ആഘോഷിച്ചു. ഓണമൊക്കെ വെളിയിലോട്ട് പോകാൻ പറ്റിയില്ല അല്ലേ, അതല്ലേ ഉള്ളൊരു പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. ആ വീട്ടിലിരുന്ന് എല്ലാം അല്ലേ സദ്യയൊക്കെ കഴിച്ചു, ഒരുവിധം എല്ലാവരും ചെയ്ത് കാണുമെന്നറിയാം. പായസമൊക്കെ വെച്ചില്ലേ, എത്രയ്ക്കാണേലും ഓണമല്ലേ, നമുക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മളതൊക്കെ ആഘോഷിക്കും, സാമൂഹ്യ അകലമൊക്കെ പാലിച്ച് അല്ലേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി കാണും എന്ന് വിശ്വസിക്കും. ഇനിയും അങ്ങനെ തന്നെ ആകണം, കൊറോണ അല്ലേ, അപ്പം അങ്ങനെ തന്നെ ആകണം. നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ചൊന്നും മറന്നു പോകരുത്. മാസ്കിൻ്റെ കാര്യവും സാനിറ്റൈസറുടെ കാര്യവും ഒക്കെ ഓർത്തിരിക്കണം. എല്ലാം നമുക്ക് എപ്പോഴും വേണ്ടതാണ്, എപ്പോഴും വീട്ടിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണം, മനസ്സിലായല്ലോ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയെങ്കിലും സ്കൂളിലെത്താനൊക്കെ പറ്റത്തുള്ളൂ. എപ്പോഴും തീരുമാനമായിട്ടില്ല, നമ്മൾ ഫസ്റ്റ് ടേമിലേക്ക് കടക്കാൻ പോകുകയാണ് അല്ലേ, സെപ്റ്റംബർ ആകാറായി. പക്ഷേ ഗവൺമെൻറ് എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കാം, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പരമാവധി നല്ല രീതിയിൽ ചെയ്യുക. അതായത് നിങ്ങളുടെ വർക്ക് നിങ്ങൾ നല്ലോണം ചെയ്യുക. ഓക്കെ, അവർ തീരുമാനിക്കട്ടെ സ്കൂളിൽ എത്തണോ വേണ്ടായോ എന്നുള്ള കാര്യമൊക്കെ. ഇതിൽ നമ്മുടെ ഒരു പ്രതീക്ഷ നമ്മൾ കൈവടിയാതിരിക്കും, അശുഭ പ്രതീക്ഷകളോ നമുക്കില്ലാതെ. അങ്ങനെ കൊറോണയൊക്കെ മാറി സ്കൂളിലെത്താൻ ഈശ്വരൻ സഹായിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഇന്ന് നമ്മളുടെ പൂജ്യ സ്വാമിജിയുടെ ഒരു തോട്ട്സ് എഴുതിയിട്ടുണ്ട്, അതെന്താണെന്ന് നോക്കിക്കുക എല്ലാവരും. Talk less, think more, act wisely. Talk less, think more, act wisely. അല്ലേ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഉദ്ദേശിച്ചത്? കുറച്ച് സംസാരിക്കുക. ടോക്ക് ലെസ് എന്നുവെച്ചാൽ കുറച്ച് സംസാരിക്കുക, അങ്ങനെയല്ലേ വിജയ്? പിന്നെ തിങ്ക് മോർ, കൂടുതൽ ചിന്തിക്കുക. ആക്ട് വൈസ്ലി, എന്താണ് ബുദ്ധി? ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുക, ബുദ്ധിപരമായിട്ട് പ്രവർത്തിക്കുക, ബുദ്ധിപൂർവം പ്രവർത്തിക്കുക അല്ലേ. അപ്പോൾ നമുക്കറിയാം ചില ആൾക്കാരുണ്ട് എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക അല്ലെ. സീരി സീരി അങ്ങനെയാണെന്നല്ല പറഞ്ഞിട്ടോ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇങ്ങനെ സംസാരിക്കും, നമ്മൾ വായാടി എന്നൊക്കെ പറയും അല്ലേ, സംസാരിച്ചുകൊണ്ടേ ഇരിക്കും, ഒരു പ്രയോജനവും ഇല്ല. അങ്ങനെ സ്മരിക്കുന്നുണ്ട്, നമ്മൾ കുറച്ച് സംസാരിക്കുക, ആവശ്യത്തിന് മാത്രം സംസാരിക്കുക. ആവശ്യമില്ലാതെ ഇങ്ങനെ കലവിൽ കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആവശ്യത്തിന് സംസാരിക്കുക, പക്ഷെ നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കണം, അതിട്ട് പ്രവർത്തിക്കണം അല്ലേ. നമ്മുടെ പ്രവൃത്തി അത് കഴിഞ്ഞായിരിക്കണം. അതെങ്ങനെയായിരിക്കണം? ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. ചുമ്മാതെ ആലോചിച്ച് കണ്ടെത്തിയിട്ട് അത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുക, അല്ല എടുത്തു ചാടി പ്രവർത്തിക്കാനും പോകരുത്, മനസ്സിലായല്ലോ. ചിന്തിക്കുക, ബുദ്ധി, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കണം. അപ്പോൾ ചിന്ത നല്ലതായിരിക്കണം അല്ലേ, ചിന്ത നല്ലതായിരിക്കണം. സംസാരം കുറയണം, കുറച്ച് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ആവോ അയാൾക്ക് വലിയ ജാടയായിട്ടല്ലോ വരത്തില്ലേ. ഓതെ അയാൾക്ക് വലിയ ജാടയാണ്, ജാടയൊന്നും കൊണ്ടായിരിക്കത്തില്ല. അയാളുടെ പ്രകൃതം സ്വഭാവമായിരിക്കും, ഒരാളുടെ പ്രകൃതമായിരിക്കും ചിലപ്പോൾ എന്താണ് കുറച്ച് സംസാരിക്കാൻ പോകുന്നത്, പക്ഷേ അയാൾ നല്ല ചിന്തിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരിക്കും. അങ്ങനെ ആയിരിക്കണം നമ്മൾ എന്നാണ് ആര് പറഞ്ഞത്? സ്വാമിജി പറയുന്നത്. അപ്പം നമ്മുടെ പ്രവൃത്തി വളരെ ബുദ്ധിമുട്ടാണ്, എടുത്തു ചാടിയൊന്നും പ്രവർത്തിക്കരുത്. ഏതെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് ഇന്ന രീതിയിൽ ചെയ്താൽ നല്ലതാകുമെന്നുള്ള ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുക. അങ്ങനെ ചെയ്താൽ തീർച്ചയായിട്ടും എന്ത് ലഭിക്കും? നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നാണ് ആര് പറയുന്നത്? സ്വാമിജി പറയുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾ അങ്ങനെ ചെയ്യുമല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അല്ലേ, പഠിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ഒന്ന് ചിന്തിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക. അതുപോലെ തന്നെ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലേ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയങ്ങൾ നേടാനായിട്ട് കഴിയും, നല്ല വിജയങ്ങൾ നേടാനായിട്ട് കഴിയുമെന്നാണ് പറഞ്ഞത്. മനസ്സിലായ കീർത്തന? അങ്ങനെയാണ് ഇവിടെ സ്വാമിജി പറഞ്ഞിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് ഇത്രയും കുറച്ച് ദിവസമായിട്ട് നമ്മൾ ലെസൺസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ,
പോയം പഠിച്ചു, പ്രോസ് പഠിച്ചു, എല്ലാം പഠിച്ചു. ഇനി ഇന്ന് നമുക്ക് കുറച്ച് ഗ്രാമർ പഠിക്കാം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. കുറച്ച് ഗ്രാമർ നിങ്ങൾക്ക് സി ബി എസ് സിയിൽ കുറച്ച് ഗ്രാമറൊക്കെ പഠിക്കാറുണ്ട്. സ്റ്റേറ്റിനെ അപേക്ഷിച്ച് മലയാളം ഗ്രാമർ കുറവാണ്, എങ്കിലും സി ബി എസ് സി കുറച്ച് അവർ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ. അതിപ്പോൾ നിങ്ങൾ പഠിച്ച് അടുത്ത വർഷം പഠിച്ച് നയൻത് ടെൻത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും അത് കണ്ടിന്യൂവേഷൻ ആകും അതിൻ്റെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് അന്നേരത്തെ കൂടി വേണ്ട ഒരു കാര്യമാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, എല്ലാവരും റെഡി ആയിട്ടൊക്കെ ഇരുന്നായിരുന്നു, ഉഷാറായ ഓണാക്കെ കഴിഞ്ഞ് വായിച്ച കുടിച്ചെല്ലാം പുറത്ത് പിടിച്ച് അതാ ഉപ്പേരിയൊക്കെ തിന്ന്. ആ അതൊക്കെ കഴിയില്ലേ, നിങ്ങൾ ആഘോഷിച്ച് കാണുമല്ലോ എന്തായാലും. ശരി, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യട്ടെ ടീച്ചറ. വിഭക്തി നമ്മൾ പഠിക്കാൻ പോണ എന്താണ്, ഗ്രാമറിലെ വ്യാകരണത്തിലെ വിഭക്തിയാണ് പഠിക്കാം. എന്താണ് വിഭക്തി എന്ന് അറിഞ്ഞിരിക്കണം. ഒരു നാമത്തിന്, നാമം എന്ന് വെച്ചാൽ പേര് അല്ലേ, ആയൊരു പേരും ആവാൻ, നാമത്തിന് മറ്റു പദങ്ങളോടുള്ള ബന്ധം സൂചിപ്പിക്കാനായിട്ട് ഇടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് എന്ത്, വിഭക്തി എന്ന് പറയുന്നത്. നാമങ്ങൾക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണ് എന്ത്, വിഭക്തി. അതിന് വിഭക്തി പ്രത്യയങ്ങളുണ്ട്, അതൊരു അക്ഷരമാകാം, ചിലപ്പോൾ ഒന്നോ രണ്ടോ അക്ഷരങ്ങൾ ചേർന്നാകാം. ഇത് പ്രത്യയം എന്ന് പറയുന്നത്, അതിനാണ് പ്രത്യയം എന്ന് പറയുന്നത്. അക്ഷരം അക്ഷരം ഒന്നോ രണ്ടോ അക്ഷരമാകാം, ചിലപ്പോൾ ഒരക്ഷരമാകാം, ചിലപ്പോൾ രണ്ടക്ഷരമാകാം, അതിനാണ് എന്ത് പറയുന്നത്, പ്രത്യയം എന്ന് പറയും. അപ്പോൾ വിഭക്തികൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ പ്രത്യയങ്ങളും കൂടി ചേർത്താണ് പഠിക്കുന്നത്. അപ്പോൾ നാമങ്ങൾക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതാണെന്ത്, വിഭക്തി. അതിനിടയ്ക്ക് ഉപയോഗിക്കുന്ന അതാണെന്ത്, പ്രത്യേകം. രണ്ട് നാമങ്ങളെ ചേർത്ത ഒരു പശ നമ്മൾ വേണം പശ എന്ന് പറഞ്ഞില്ലേ, പശ വെച്ചിങ്ങനെ ഒട്ടിക്കുക എന്ന് പറഞ്ഞില്ലേ, അതേപോലെ രണ്ട് നാമങ്ങളെ ചേർക്കാൻ വേണ്ടി അവർ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഇടയ്ക്ക് ചേർക്കുന്ന ആ പ്രത്യേകതയാണ് നമ്മൾ എന്ത് പറയുന്നത്, എന്താണ്, വിഭക്തി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, വിഭക്തിക്ക് പേരുകളുണ്ട്. ഏഴ് വിഭക്തികളാണ് മലയാളത്തിലുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഓർത്തിരിക്കണം, അതിൻ്റെ ഈ പ്രത്യയം എന്താണെന്ന് ഓർത്തിരിക്കണം, വിഭക്തിയുടെ പേര് ഓർത്തിരിക്കണം, അതിൻ്റെ പ്രത്യയം ഓർത്തിരിക്കണം, അതായത് ഇടയ്ക്ക് എന്താണ് ചേർക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകം ഉദ്ദേശിച്ചത്. നമ്മൾ പശ എന്ന് പറഞ്ഞില്ല, പശ ഓർക്കുമ്പോഴാണ് രണ്ട് ദിവസങ്ങൾ ഒട്ടിക്കാൻ വേണ്ടിയാണ് പശ വയ്ക്കുന്നത്. അവിടെ ആ പിന്നെ ഏത് വിഭക്തിയാണെന്ന് അറിയേണ്ട പ്രത്യയം സൂചിപ്പിക്കും, പ്രത്യയം നമ്മൾ പറയും. അതിനെയാണ് പറയുന്നത് ആ വിഭക്തി പ്രത്യയങ്ങളാണ് അവയ്ക്ക് പറയുന്നത്. അതാണ് നമ്മളിന്ന് ആ വിഭക്തികളെയും അവയുടെ പ്രത്യയങ്ങളെയും ഉദാഹരണം നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും, മനസ്സിലായല്ലോ. അതാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് വിഭക്തി എന്നൊന്നുകൂടെ പറയാം, നാമങ്ങൾക്ക് മറ്റു പദങ്ങളോടുള്ള ബന്ധം സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്താ, വിഭക്തി എന്ന് പറയുന്നത്. അത് പ്രത്യയം ഉപയോഗിച്ചാണ് വിഭക്തി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രത്യയം കേൾക്കുമ്പോൾ ഇന്ന വിഭക്തിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു അക്ഷരമാകാം, അക്ഷര കൂട്ടമാകാം ഈ പ്രത്യയം എന്ന് പറയുന്നത്, മനസ്സിലായി. അതാണ് ഉദ്ദേശിക്കുന്നത് പ്രത്യയം എന്ന് പറയുന്നത്. അപ്പോൾ ഏഴ് വിഭക്തിയുണ്ട് മലയാളത്തിൽ. എത്ര വിഭക്തിയുണ്ട്, ഏഴ് വിഭക്തിയുണ്ട്. അവ ഏതൊക്കെയാണെന്നൊന്ന് നോക്കിക്കേ, ആദ്യം ഒന്ന് നോക്കിക്കേ, പേരോർത്തിരിക്കണം. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. ഒന്നുകൂടെ പറയാം, നിർദ്ദേശിക, ആദ്യത്തെ വിഭക്തി നിർദ്ദേശിക, ഏഴെണ്ണം നമ്പർ ഇട്ടാണ് എഴുതിയിരുന്നത്. നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, സംബന്ധിക, പിന്നെ പ്രയോജിക, സംബന്ധിക, ആധാരിക. അപ്പോൾ ഒന്നുകൂടെ പറയാം, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, പിന്നെ സംയോജിക, പിന്നെ തന്നെ ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ആധാരിക. അതിൽ ഇതിലെ ആദ്യത്തെ അക്ഷരം വെച്ച് നമുക്ക് വേണം ഓർത്തിരിക്കാം, നിപ്രസം, നിപ്രസം, ഉപ്രസം, അ, നിപ്രസം, ഉപ്രസം, അ. ഇത് പണ്ടുകൊട്ടേ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഓർക്കുക, ഏതൊക്കെയാണ്, പ്രാചരത്തിന് രണ്ടെണ്ണം വരുന്നുണ്ട്, സംജയത്തിന് രണ്ടെണ്ണം വരുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്ന് കൺഫ്യൂഷൻ പറയരുത്, മനസ്സിലായല്ലോ. ആ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പ്രയോജിക, സംബന്ധിക, ലാസ്റ്റ് വൺ ആധാരിക. അങ്ങനെ ഏഴ് വിഭക്തികളാണ് മലയാളത്തിലുള്ളത്. ആ വിഭക്തിയുടെ പേരൊക്കെ ഓർത്തിരിക്കണം കേട്ടല്ലോ, ആരും മറന്നു പോകരുത്.
റോഷൻ കേൾക്കുന്നുണ്ടോ? ആ എല്ലാവരും വന്നിട്ടുണ്ടല്ലോ അല്ലേ. ശരി, ഇനി ഇവയ്ക്ക് പ്രത്യേകം ഉണ്ടെന്ന് പറഞ്ഞാൽ അക്ഷരമാകാം, മറ്റുള്ള കൂട്ടുകാരോ ഒന്നോ രണ്ടോ അക്ഷരം ചേർന്ന എന്താണ് പ്രത്യേകം. ചിലപ്പോൾ ഒരക്ഷരം കൊണ്ട് ഒരക്ഷരം പ്രത്യേകം കൊണ്ടുള്ളൂ, ചിലപ്പോൾ ഒന്നോ രണ്ടോ അക്ഷരം കാണും. അതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശ്രദ്ധിക്കും, ആദ്യത്തെ പ്രദേശം വിഭക്തി ഏതാണ്? നിർദ്ദേശിക. അതിനൊരു പ്രത്യേകവും ഇല്ല, അത് നാമം അതിൻ്റെ രൂപത്തിൽ തന്നെ, ആദ്യത്തെ രൂപത്തിൽ തന്നെ നിൽക്കും. നാമത്തിന് ഒരു മാറ്റം അവിടെ വരുന്നില്ല. അതാണ് നിർദ്ദേശ വിഭക്തിയുടെ എന്താണ് ആ പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെന്തില്ല? പ്രത്യയം ഇല്ല. അപ്പം പ്രത്യയം ഇല്ലാത്ത ഒരു വിഭക്തി ഒന്ന് മലയാളത്തിൽ ഏതാണ്? നിർദ്ദേശിക. അങ്ങനെ ഒത്തിരിക്കണം. നിർദ്ദേശിക്കുക എന്തില്ല? പ്രത്യയം ഇല്ല. ഉദാഹരണം, ഇനി ഉദാഹരണം നോക്കിക്കേ. രാമൻ സീത, അവിടെ പ്രത്യേകം നമ്മൾ ചേർത്തിട്ടില്ല. അല്ലെങ്കിൽ ചേർത്തിട്ടുണ്ടോ? നാമത്തിൻ്റെ കറക്റ്റ് തനതായ രൂപമാണത് അല്ലേ, അതായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേര് ഇവിടെ എഴുതാം കേട്ടോ. ഞാൻ രാമൻ സീത എന്ന് എഴുതുന്നുണ്ട്, നിങ്ങൾ പേര് എഴുതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ സ്വന്തം പേര് എഴുതി ഇത് ചെയ്യാൻ മതി ഉള്ളൂ. ഒരു കണക്ക് പഠിക്കുന്നത് പോലെ ഇത് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പേര് വെച്ച്, അവരവരുടെ പേര് വെച്ച് ചെയ്യാം. മനസ്സിലായി? പേരോ സർവനാമോ എന്താണെങ്കിലും ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നിർദ്ദേശിക ഇപ്പം പ്രത്യേകമില്ല. അത് ഉദാഹരണം രാമൻ സീത, ചിലപ്പോൾ ഓർക്കാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം എന്ന് വെച്ചത്. പ്രതിഗ്രാഹിക്കോ ഒരു പ്രത്യയമുണ്ട്, ഏതാണ്? എ കണ്ട, ഒരക്ഷരമായിട്ടാണ് തന്നെ എ. എ ആണ് എന്തിൻ്റെ പ്രത്യേകത, അതായത് എന്തിൻ്റെ പ്രത്യയം? പ്രതിഗ്രാഹിക്കയുടെ പ്രത്യയം ഏതാണ്? എ കണ്ടോ. അപ്പം നമ്മൾ ഈ രാമൻ എന്നുള്ളതിൻ്റെ എ ചേർന്നപ്പോൾ എന്തായി മാറി? രാമനേ. അടുത്തെന്തായി? സീതയേ എന്നായി കണ്ടോ. രണ്ടും മാറിയതുകൊണ്ടോ? പ്രതിഗ്രാഹ്യ വിഭക്തി പ്രത്യേകമായി എ ചേർത്തപ്പോൾ രാമൻ എന്തായിട്ട് മാറി? രാമനേ അല്ലെങ്കിൽ സീതയെ. ശ്രീഹരിയെ പറയരുത്, ശ്രീഹരി പറയും. ശരി, ഇനി അടുത്തതാണ് സംയോജിക. എന്താണ് വിഭക്തിയുടെ പറയുന്നത് പേര്? സംയോജിക. സംയോജിക അതേതൊക്കെയാന്ന് നോക്കിക്കേ. ഒട ഓട രണ്ട് പ്രത്യയങ്ങളുണ്ട് കേട്ടോ, രണ്ട് പ്രത്യയങ്ങളുണ്ട് അതിന് അല്ലേ. ഓട് രണ്ടക്ഷരം ചേർന്ന ഒരു പ്രത്യയം, അതുപോലെ രണ്ടക്ഷരം ചേർന്ന വേറെ പ്രത്യയം, ഓട്. പക്ഷെ കൂടുതൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഏതാണ്? ഇതാണ്. ഇത് പണ്ട് കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്നതാണ്, ഇപ്പം ഇത് മാത്രമാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലല്ല? കൂടുതൽ ഉപയോഗിക്കുന്ന ഓട് എന്നുള്ളതാണ്, ഓട്. അപ്പം നോക്കിക്കേ, രാമൻ എന്നല്ലേ നമ്മൾ ആദ്യം പഠിച്ചത്. ഇവിടെ ഓട് ചേർന്നപ്പോൾ എന്തായി? രാമനോട് സീതയോട്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങൾ ഓർത്താൽ മതി, അന്നേരം എളുപ്പം മനസ്സിലാവും. ഇപ്പം എൻ്റെ പേരാണ് മീരയോട് അല്ലേ, അങ്ങനെ അതല്ലേ. ആ ശരി, സംയോജിക്കുക ഒന്നുകൂടെ പറയാം. ഒട ഓട്, ഓട് മാത്രമേ ഇപ്പം കറക്റ്റായിട്ട് വരുന്നുള്ളൂ. പഴയ മറ്റ് പണ്ട് കാലത്ത് പഴയ മലയാളത്തിൽ ഉപയോഗിച്ചതാണ് ഈ ഓട എന്നുള്ളത്, നമ്മളൊക്കെ ഒത്തിരി മുമ്പ്. അപ്പം എന്താ വിളിക്കുക? ഉദാഹരണം എന്താണ്? രാമനോട് സീതയോട് കണ്ടോ, ഓട് എന്നുള്ള പദം ഉപയോഗിച്ചു, പ്രത്യേകം ഉപയോഗിച്ചു. അടുത്തെന്താണ്? ഉദ്ദേശിക. ഉദ്ദേശിക്ക് രണ്ട് പ്രത്യയങ്ങളുണ്ട്, ക ന ക ന കണ്ടോ, ക ന. രാമന് സീതയ്ക്ക്, അല്ലാതെ സീതന എന്ന് പറയത്തില്ലല്ലോ, കാര്യം പറയൂ ഇല്ല. രാമന് സീതയ്ക്ക് ക ന രണ്ട് പ്രത്യയങ്ങൾ. അപ്പോൾ ഒന്നുകൂടെ അതിൽ നിന്ന് നോക്കി, അത്രയൊന്ന് നിർദ്ദേശിക്ക. എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? ഉണ്ടോ പ്രത്യേകം എന്തെങ്കിലും ഉണ്ടോ? അളകുന്നുണ്ടോ? ഇല്ല. ഉദാഹരണം പറഞ്ഞത് ശിവപ്രിയ, ശിവപ്രിയയുടെ പേര് പറഞ്ഞാൽ മതി. ആ ശിവപ്രിയ, കറക്റ്റ്. ഇനിയും പ്രതിഗ്രാഹികയുടെ പ്രത്യേകം എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? എ അല്ലേ. അങ്ങനെ ആകുമ്പോൾ ആ ഉദാഹരണം എന്ത് മാറും, എന്തായിട്ട് മാറും? ഇവിടെ തന്നേക്കുന്ന ഉദാഹരണം എന്തായിട്ട് മാറും എന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ ഒന്ന് നോക്കി, ആദ്യത്തെ നോക്കിക്കേ. രാമൻ എ വന്നപ്പോൾ എന്തായി? രാമനെ ആദിത്യനെ അല്ലേ. അടുത്തെന്തായി? സീതയെ, പെൺകുട്ടിയാണെങ്കിൽ സീതയെ എന്ന് പറയും. ഇനി സംയോജിക്ക് എത്ര പ്രത്യേകങ്ങളുണ്ടെന്ന് നമ്മളിപ്പോൾ പഠിച്ചത്? എത്ര പ്രത്യേകങ്ങളെന്നാണ് പഠിച്ചത് അശ്വതി? ആ രണ്ട്. ഏതൊക്കെ? ഓട, ഓട. അതിൽ ഓടാണല്ലോ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ മാറും ഭദ്രയെന്തു? അതിന് ഉദാഹരണം ഒന്ന് പറഞ്ഞേ. നമ്മൾ എഴുതി ഉദാഹരണം പറഞ്ഞാൽ മതി. രാമനോട് സീതയോട്, രാമനോട് സീതയോട്, ഭദ്രേന്ദുവിനോട് എന്ന് പറയാം അല്ലേ, പറയരുതോ. ഇനി അടുത്ത നോക്കിക്കേ. ഉദ്ദേശിക
എങ്ങനെ വരെയും കേടി ദുർഗ ആ ഇക്ക ഞാൻ രണ്ട് പ്രത്യേകങ്ങളുണ്ട്. അതാണ് ഞാൻ പറയാൻ പോലെ എന്താണ് ആ എന്താ ഉദാഹരണം ആ രാമന് അല്ലേ അല്ലെങ്കിൽ ഗൗരിക്ക് എന്ന് പറയുന്നോ പറയാം. ഗൗരി ദുർഗയുടെ പേര് ഗൗരി നക്കുണ്ട് നമുക്ക് പറയുന്നോ ഗൗരിക്ക് അല്ലെങ്കിൽ ഗൗരി ദുർഗയ്ക്ക് എന്ന് പറയാം. തീർച്ചയായിട്ടും പറയാം. ഇനി അടുത്ത നോക്കിക്കേ പ്രയോജിക എന്താണ് പ്രയോജിക രണ്ട് പ്രത്യേകമുണ്ട് ആൻ കൊണ്ട് എന്നുണ്ട്. ഈ കൊണ്ട എന്നുള്ളതിൻ്റെ ഉപയോഗം ഇപ്പോൾ വളരെ കുറവാണ്. ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട കൊണ്ട ഇല്ലെന്നല്ല അത് വളരെ കുറച്ചേ ഉള്ളൂ. രാമനാൽ സീതയാൽ സീതയെ കൊണ്ട എന്നുള്ള പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. പ്രത്യേകം കൊണ്ട് മറ്റും ഇല്ലെന്നുള്ളതാണ് കൊണ്ട്. പക്ഷെ കൂടുതൽ ഉപയോഗം ചെയ്യുന്നതാണ് ആൽ കൊണ്ട്. രാമനാൽ അല്ലെങ്കിൽ സീതയാൽ രാമനാൽ അല്ലെങ്കിൽ എന്താണ് സീതയാൽ നമുക്ക് പറയാൻ പറ്റും. ഇനി സംബന്ധിക്ക് എത്ര പ്രത്യേകം ഉണ്ടെന്ന് നോക്കിയേ ഉടേ ഉടേ രണ്ട് പ്രത്യേകങ്ങളുണ്ട് ഇന്റേ ഉടേ രാമന്റെ അല്ലേ. അടുത്തെന്താണ് സീതയുടെ രാമന്റെ അല്ലെങ്കിൽ സീതയുടെ പെണ്ണാണെങ്കിൽ സീതയുടെ അല്ലേ. അശ്വതിയുടെ ഭവിയുടെ അങ്ങനെ പറയുന്നത് നമുക്ക് ആ പറയാം. ഇനി നോക്കിയേ സംബന്ധി ഒന്ന് നോക്കി എന്റെ ഉടെ ഗൗരികൃഷ്ണ അവിടെ ഉണ്ടല്ലോ ആളാ ആ രാമന്റെ അല്ലേ. ഗൗരികൃഷ്ണയുടെ സീതയുടെ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞു ഗൗരികൃഷ്ണയുടെ ആ. ഇനി അടുത്ത് എന്താണ് ആധാരിക ലാസ്റ്റ് എന്താണ് ആധാരിക ഇൽ കൽ രണ്ടുണ്ട് അവിടെയുണ്ട് അവിടെ ഇൽ കൽ ഇക്കാൽ ഉപയോഗം കുറവാണ്. രാമങ്കൽ എന്ന് പറയാറില്ല അതിനെക്കാട്ടും ഉപയോഗിക്കുന്നത് രാമേനിൽ അല്ലെങ്കിൽ സീതയിൽ സീതയിങ്കൽ എന്ന് പറയാം. പറയാൻ പറ്റത്തില്ല നല്ല വന്ന ഉപയോഗം ഇപ്പൊ മലയാളത്തിൽ കൂടുതലുള്ള എന്തിനാണ് ഇൽ എന്നുള്ളതിനാണ് ഇൽ എന്താണ് ഇൽ. പിന്നെ ഒന്നുകൊണ്ടുള്ള എന്താണ് കൽ. ആധാരികയുടെ വിഭക്തി പ്രത്യയങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെയാണ് ഇൽ കൽ എന്നിട്ട് രാമനിൽ സീതയിൽ അല്ലേ. സീതയിങ്കൽ എന്ന് പറയാറുണ്ട് ഇല്ല നല്ല വന്നത് പക്ഷെ കൂടുതൽ ഉപയോഗം ഏതാണെന്ന് ഓർത്തോണം. അപ്പൊ അത് കൂടുതൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് മുന്നോട്ട് പോയാൽ. അപ്പോൾ ഒന്നുകൂടെ എല്ലാം പറയാം. നിർദ്ദേശിക പ്രത്യയം ഇല്ല നോ പ്രത്യയം അല്ലേ. ആ രാമൻ സീത അതായത് നാമത്തിൻ്റെ സ്വന്തം രൂപത്തിൽ തന്നെ നിൽക്കും മാറ്റമൊന്നുമില്ല അവിടെ ഒന്നും ചേർക്കുന്നില്ല നമ്മൾ. അതേസമയം രണ്ടാമത്തെ എന്താണ് പ്രതിഗ്രാഹ്യ അതിൻ്റെ എന്താ പ്രത്യയം നാല് പ്രാവശ്യം ഞാനിപ്പോൾ പറഞ്ഞത് അയ്യേ രാമനെ അല്ലെങ്കിൽ എന്താണ് സീതയെ അല്ലേ. സംയോജിക ഓട ഓട രാമനോട് പിന്നെ അല്ലെങ്കിൽ എന്ത് പറയും സീതയോട് രാമനോട് അല്ലെങ്കിൽ സീതയോട്. അടുത്തേതാണ് ഉദ്ദേശിക അതിൻ്റെ പ്രത്യേകം എന്താന്ന് പറഞ്ഞു ഇപ്പം ക ആ ശരിയാവുന്ന ക ന അല്ലേ ക ന അങ്ങനെ മാറുമ്പോൾ രാമൻ എന്തായി മാറി രാമന് സീതയ്ക്ക് എന്നായിട്ട് മാറി അല്ലേ. അടുത്തെന്താണ് പ്രയോജിക അതെന്തായിട്ട് മാറും നോക്കിക്കേ. പ്രയോജിയുടെ വ്യക്തി പ്രത്യേകങ്ങളൊക്കെയാണ് നോക്കിക്കേ. ആ എന്തൊക്കെയാണ് ശ്രീഹരി ആ രാമന്റെ ശ്രീഹരി എന്നില്ലേ അവിടെ ശ്രീഹരിയൻ രാമന്റെ ആ ഇന്റെ എവിടെ അല്ലേ രാമന്റെ സീതയുടെ രാമന്റെ സീതയുടെ. അടുത്ത ലാസ്റ്റ് ഏതാണ് ആധാരിക അതൊക്കെ എന്താ പ്രത്യേകം ഉത്തരം പറഞ്ഞേ. ആ എന്താ പ്രത്യേകം ഇൽ കൽ ശരിയാണ് ഇൽ കൽ എങ്ങനെ മാറി രാമനിൽ സീതയിൽ. അപ്പോൾ വിഭക്തികൾ എത്ര ഉണ്ട് മലയാളത്തിൽ ഏഴുണ്ട്. എന്താണ് വിഭക്തി എന്താണ് വിഭക്തി എന്നാ ഇപ്പൊ പറഞ്ഞത് നാമങ്ങൾക്ക് മറ്റു പദങ്ങളുള്ളവെന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്താ വിഭക്തി അല്ലേ. വിഭക്തി എങ്ങനെ അറിയുന്നത് പ്രത്യയം ചെയ്തു എൻ്റെ ഇടയ്ക്ക് അല്ലേ. വിഭക്തി പ്രത്യയങ്ങൾ ചേർന്ന് വരുമ്പോഴാണ്. സീതയുടെ പേനോ അവിടെ ഏതാ ചേർത്തത് ഉടേ അല്ലേ. സീതയുടെ ഉടേ എന്ന് പറഞ്ഞാൽ ഏതാണ് ഏത് വിഭക്തി പ്രത്യയം നമ്മളിപ്പോൾ പഠിച്ചല്ലോ. ഇന്റെ ഉടേ ഏത് വിഭക്തി പ്രത്യയം പഠിച്ച നോക്കിക്കേ. ഇന്റെ ഉടേ സംബന്ധിക അവിടുത്തെ വിഭക്തി പ്രത്യയം വിഭക്തി ഏതാണ് ആ സംബന്ധിക പ്രത്യയം ഏതാണ് ഉടേ സീതയുടെ രാമന്റെ പേന അല്ലേ. ഇന്റെ ഉണ്ടല്ലോ അത് നമ്മൾ ആ പറയുന്നത്
ഇത് കാണാൻ ഇത് പഠിച്ചു വെച്ചിരുന്നാൽ ഇതേപോലെ തന്നെ കോളമൊക്കെ ഇട്ട് തന്നെ എഴുതി എടുക്കുകയും വേണം. കോളമൊക്കെ ഇട്ട് എഴുതി എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. അത് മാത്രമല്ല ഇതിങ്ങനെ കാണാതെല്ലാം പഠിച്ചു വെച്ചാലും നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ പഠിക്കുമായിരിക്കും. അങ്ങനെ പഠിച്ചാലും ഇത് ചോദിക്കുന്നത് ഇങ്ങനെ അല്ലല്ലോ, ഇങ്ങനെ എന്താണ് വിഭക്തി എന്നൊന്നും ചോദ്യം ചോദിക്കില്ല. ഗ്രാമറിൽ അങ്ങനെ ചോദ്യമില്ല, എല്ലാത്തിനും ഡെഫിനിഷൻ ചോദ്യം കുറവാണ്. അതേസമയം എന്തങ്ങനെ ആയിരിക്കും, കുറേ ഉദാഹരണങ്ങളൊക്കെ തന്നിട്ട് അത് ഏതിനകത്ത് വരുന്നു, ഏത് വിഭാഗത്തിൽ വരുന്നു, കുറേ വിഭക്തി ചേർന്ന ഉദാഹരണം തന്നിട്ട് അത് ഏത് വിഭക്തിയാണോ എന്ന് എഴുതണം നമ്മൾ. ഇപ്പോൾ രാമനെ ഞാൻ എഴുതി ഒരു അത് ഏതായിരിക്കും അപ്പോൾ പ്രതിഗ്രാഹിക. അവിടെ എഴുതാൻ കഴിയണമെങ്കിൽ ഇത് മനസ്സിലാക്കണം, നല്ല കഴിയത്തുള്ളൂ. ആ അതാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ലാസ്റ്റ് എന്താ നമ്മൾ പഠിച്ചത്, ആധാരിക എൽ ക രാമനെ സീതയിൽ. കല്ലിപ്പോൾ പ്രയോഗം കുറവാണ്, അതുകൊണ്ട് അത് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി അങ്ങനെ ഉണ്ടാകുന്നുള്ള കാര്യം. കണ്ടോ, എനിക്കാണ് രണ്ടെണ്ണമുള്ള അടുത്തല്ല, ഇവിടെ അല്ല, ഇവിടെ അതുപോലെ ഒട ഒട കുറവാണ്, ഓടാണ് കൂടുതൽ. ഓട മേളിൽ പാകുന്ന ഓടല്ല കേട്ടോ, പ്രത്യയമാണ് ഓട്. അപ്പോൾ ഇത്രയേ വിഭക്തികളാണ്. നി പ്രസം ഉ പ്രസം അ അല്ലേ, നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക, ഉദ്ദേശിക, പിന്നെ ആ പിന്നെ എന്താ പറയുന്നത്, ആ പ്രയോജിക, സംബന്ധിക, ആധാരിക. അപ്പം ഏഴ് വിഭക്തികൾ ഏതാണെന്ന് മനസ്സിലാക്കി, അവയുടെ പ്രത്യേകം ഏതാണെന്ന് മനസ്സിലാക്കി, അവയുടെ ഉദാഹരണം ഇതുപോലെ തന്നെയാണ് എഴുതിയെടുക്കുന്നത്. നോട്ട് തരുമ്പോൾ ഇതുപോലെ തന്നെ തരും. എന്നിട്ട് ആക്ടിവിറ്റി എന്താണ് തരുന്നത്, നിങ്ങൾ നിങ്ങളുടെ പേര് വെച്ച് ഈ എല്ലാ വിഭക്തിയിലും ഒന്ന് എഴുതി നോക്കണം. അപ്പോൾ മനസ്സിലാകും നിങ്ങൾ പഠിച്ചത് കറക്റ്റാക്കിയോ എന്നല്ല, അല്ലെങ്കിൽ മനസ്സിലായോ എന്നുള്ള കാര്യം. അങ്ങനെ ചെയ്യുമല്ലോ, അങ്ങനെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ കുറേ ചെയ്യുന്നു. നമ്മുടെ പേര് മാത്രമല്ല, നമ്മുടെ കൂട്ടുകാരുടെ പേരില്ല, വീട്ടിലുള്ളവരുടെ പേരില്ല, അതിൻ്റെയാണെങ്കിൽ കുഴപ്പമില്ല. ഇതുകൂടാതെ നാമത്തിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന സർവനാമം ഉണ്ടല്ലോ, അവൻ, അവൾ, അവർ, അതുപയോഗിച്ചു ഇത് എഴുതാം. അവരുടെ, അവൻ്റെ, മനസ്സിലല്ലോ, അതുപയോഗിച്ചു എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഈ വിഭക്തി ഏഴ് വിഭക്തി ഉണ്ട്, എന്താണ് വിഭക്തി ആരോ മനസ്സിലാക്കി വെക്കണം, ഏഴ് വിഭക്തിയുടെ പേര് ഓർത്തിരിക്കണം, അവയുടെ പ്രത്യയങ്ങൾ ഓർത്തിരിക്കണം, ഉദാഹരണങ്ങൾ ഓർത്തിരിക്കണം. ഇതൊരു കണക്ക് പഠിക്കുന്ന പോലെ പഠിക്കാനായിട്ട് പറ്റും. നിങ്ങളുടെ കുറേ ഉദാഹരണങ്ങൾ നിങ്ങൾ സ്വയമായിട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാവും അല്ലോ, മനസ്സിലായല്ലോ. ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താണ് വിഭക്തി എന്ന് മനസ്സിലാക്കണം, വിഭക്തി പ്രത്യയങ്ങൾ, എത്ര വിഭക്തി ഉണ്ട് മലയാളത്തിൽ, അത് ഇതിൻ്റെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്, ഉദാഹരണം, ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ഓർത്തിരിക്കുമല്ലോ. അവിടെ കുറേ പേര് അവിടെ ഇരിപ്പുണ്ടല്ലോ. ആരൊക്കെയാ? ആ പ്രത്യക്ഷൊക്കെ ഉണ്ടല്ലേ. ആ പ്രത്യക്ഷ ഋതിക, മനസ്സിലായ കാര്യങ്ങൾ എന്താണെന്ന്. അപ്പോൾ നമ്മുടെ ഋതി, ഇപ്പം ഋതിക ഋതിയുടെ പേര് വെച്ച് വേണമെങ്കിൽ ഇത് വേറൊരു റിപ്പോർട്ടിൽ എഴുതുക, നോട്ട് ചെയ്ത് തന്നെ എഴുതുക. വേറൊരു പേര്, നിങ്ങളുടെ സ്വന്തം പേര് വെച്ച് റെപ്പുക്കിൽ ഒന്ന് എഴുതി നോക്കുകയാണ് ഇത് വെച്ച് ഇതുപോലെ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.